വളരെ വർഷങ്ങളായി മലയാളി പ്രേക്ഷകർക്ക് നടൻ ബാലയെ സുപരിചിതനാണ്. അന്യഭാഷയിൽ നിന്നും വന്ന് മലയാളക്കരെ കീഴടക്കിയ ബാലയുടെ തുടക്കകാലത്തെ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ്. എന്നാൽ അധികം വൈകാതെ ഇദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം എങ്ങും ചർച്ചയായി. മലയാളിയായ ഗായിക അമൃതയുമായുള്ള വിവാഹവും വിവാഹമോചനവുമായിരുന്നു ഇത്. അതിനുശേഷം ബാല വിവാഹം ചെയ്തത് മലയാളി ഡോക്ടർ എലിസബത്ത് ഉദയനെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ് ബാല. ബാലയുടെ സിനിമാ വിശേഷങ്ങളാണെങ്കിലും സ്വകാര്യ ജീവിതത്തെ ഒന്നും പറയില്ല എന്ന് പറയുമ്പോഴും മിക്ക അഭിമുഖങ്ങളിലും ബാല മനഃപൂർവമോ അല്ലാതെയോ കഴിഞ്ഞ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഷെഫീഖിന്റെ സന്തോഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം അത് വ്യക്തമായി കാണാമായിരുന്നു. കഴിഞ്ഞുപോയ കാലത്തിൽ ചെയ്തു പോയ തെറ്റി ഇപ്പോൾ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ബാല വീണ്ടും സംസാരിച്ചത്. 12 വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു തെറ്റുപറ്റി. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞതാണ് അത് ചെയ്യരുതെന്ന്. ഞാൻ കേട്ടില്ല. ദൈവം പല അവസരങ്ങളിലും കാണിച്ചു തന്നു. എന്നിട്ടും ഞാൻ മാറി ചിന്തിച്ചില്ല. ഇപ്പോഴും കുറ്റബോധമുണ്ട്. അച്ഛനെ അന്ന് അനുസരിക്കാത്തതില്ലെന്നും ബാല പറഞ്ഞു. ആരുടെയും പേരെടുത്ത് പറയാതെയാണ് ബാല തനിക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ച് സംസാരിച്ചത്. എന്നാൽ അഭിമുഖത്തിന് താഴെ നടൻ ഉദ്ദേശിച്ച ആളുടെ പേരും അയാളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചുമെല്ലാം കമന്റ് വരുന്നുണ്ട്. ആ ബന്ധം ഒഴിവായത് നന്നായി എന്ന് പറയുന്നവരും വീണ്ടും ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം. വിഷമഘട്ടങ്ങളെ താൻ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നും ബാല അഭിമുഖത്തിൽ പറയുന്നു. എല്ലാവരെയും പോലെ ഞാൻ ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ കടന്നുപോയ ആളാണ്. എല്ലാവർക്കും കഷ്ടപ്പാടുകളുണ്ട്. തുറന്നു പറയാൻ പറ്റാത്ത ചില വേദനകൾ ഉണ്ടാകും. അങ്ങനെ പങ്കുവെക്കാത്ത സങ്കടങ്ങളാണ് മനസ്സിനുള്ളിൽ തന്നെ വെച്ച് ഡിപ്രഷനിലാവുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും കഷ്ടം എന്നത് നമ്മുടെ വിധിയാണ്. സന്തോഷിപ്പിക്കുക എന്നത് കടമയും. ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടും പോസിറ്റീവായും ഇരിക്കുന്നതിന്റെ രഹസ്യവും ബാല പങ്കുവച്ചു. ഞാൻ എപ്പോഴും സന്തോഷമുള്ളവരുടെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും നടുവിൽ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അണ്ണാത്ത എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു അപകടം പറ്റി മരണത്തിന്റെ വക്ക് വരെ പോയി തിരിച്ചു വന്ന ആളാണ് ഞാൻ. സ്നേഹിക്കുന്നവർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാനായി സാധിച്ചതെന്നും അഭിമുഖത്തിൽ ബാല പറഞ്ഞു. അതേസമയം തന്റെ മകളെക്കുറിച്ചും ബാല കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഓരോ നടന്മാരുടെ ഉള്ളിലും ഒത്തിരി സങ്കടമുണ്ട്. മകൾ എന്റെ കൂടെ ഇന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. മനഃപൂർവ്വം എന്നെ പറ്റിച്ചതാണ് എന്റെ ഭാര്യ എലിസബത്തും ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ബാല പറഞ്ഞത്. മകൾ സിനിമ കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന ചോദ്യത്തിന് എന്നെ പറ്റിച്ചത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഗോപി മഞ്ചൂരിയനോ ആരൊക്കെയോ ആണ് ഫ്രോഡ് എന്ന് മനസ്സിലായോ എന്നായിരുന്നു ബാലയുടെ പ്രതികരണം. താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. ഉണ്ണി മുകുന്ദൻ ചിത്രം ഷെഫീഖിന്റെ സന്തോഷത്തിലൂടെ മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബാല. തന്റെ റിയൽ ലൈഫിൽ പറഞ്ഞ ഹിറ്റ് ഡയലോഗുകൾ അടക്കം ചേർത്ത് വെച്ചാണ് ബാലയുടെ കഥാപാത്രത്തെ ഒരുക്കിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആദ്യമായി സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തതും ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. അനൂപ് പന്തളമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ദിവ്യ പിള്ള, ആത്മീയ, മനോജ് കെ ജയൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണവും. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.